ഉത്സവാഘോഷങ്ങൾ ഭാഗികമായെങ്കിലും തിരിച്ചു വന്നെങ്കിലും ഉത്സവാഘോഷങ്ങൾക്ക് വർണ്ണം പകർന്നിരുന്ന ഫ്ലോട്ടുകൾ ഇപ്പോഴും അണിയറയിൽ തന്നെ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫ്ലോട്ടുകൾ ഒരു വർഷത്തോളമായി നിശ്ചലമാണ്. ഉത്സവാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കുന്നതിൽ ഫ്ളോട്ടുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ പ്രതീക്ഷകൾ തകിടം മറിച്ച കൊറോണ വന്നതോടെ ഉത്സവങ്ങൾക്ക് നിയന്ത്രണവും വന്നു. ഇതോടെ നിശ്ചലാവസ്ഥയിലായ ഫ്ളോട്ടുകൾ പലതും നശിച്ചു തുടങ്ങി. ചെറിയ തോതിലെങ്കിലും ആഘോഷങ്ങൾ ആരംഭിച്ചെങ്കിലും ഇവ പുറത്തിറക്കണമെങ്കിൽ ഇനിയും വൻ തുക തന്നെ ചെലവാക്കേണ്ടി വരും. ഈ സീസണിലെ ഉത്സവം മുന്നിൽ കണ്ട് രൂപകൽപ്പന ചെയ്ത പുതുമയുള്ള ഫ്ളോട്ടുകൾ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റാത്തതിൽ വിഷമവും ഇവർ പങ്കുവയ്ക്കുന്നു. ബാങ്ക് ലോണും പുറമേ നിന്നുള്ള കടങ്ങളും ഉൾപ്പെടെ തിരിച്ചടയ്ക്കാനാകാത്ത അവസ്ഥയാണുള്ളതെന്ന് ഒരു പതിറ്റാണ്ടോളമായി ഫ്ളോട്ട് നിർമ്മാണ മേഖലയിലുള്ള ഗോപൻ പറയുന്നു. നമ്മളൊരു സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്രയും തുക ചെലവഴിക്കുമ്പോൾ ഇപ്പോൾ ഈ കൊറോണ എന്ന മഹാമാരി മൂലം കഴിഞ്ഞ രണ്ട് സീസണിലെ പരിപാടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അതുമൂലം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന നിരവധി കലാകാരന്മാരുണ്ട്. ഉത്സവ ഫ്ലോട്ടിൻ്റെ ഉത്സവ സീസണെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന നിരവധി കലാകാരന്മാർ, അവർക്കും വരുമാനമില്ലാതായിരിക്കുകയാണ്. ഈ ഒരു സീസൺ കൊണ്ട് മാത്രം കല ആശ്രയിച്ച് മാത്രം കഴിയുന്ന ഒരുപാട് കലാകാരന്മാർ, അവരുടെ എല്ലാം വരുമാന മാർഗവും നഷ്ടമായിരിക്കുകയാണ് ഈ കൊറോണ എന്ന മഹാമാരി മൂലം. ഫ്ളോട്ടുകൾ നിശ്ചലമായതോടെ വലിയ ജനറേറ്ററുകളും ലോറികളും ഉൾപ്പെടെ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിലാളികളും ഇപ്പോൾ മറ്റു തൊഴിലുകൾ ചെയ്താണ് ഉപജീവന മാർഗത്തിനായി വരുമാനം കണ്ടെത്തുന്നത്. ജനം, കൊല്ലം.